ഭാരതത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ നാടോടി കലാപാരമ്പര്യത്തിന്റെ നേർക്കാഴ്ചയായ നാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ രണ്ടാം പതിപ്പിന് 2018 ഫെബ്രുവരി 15 മുതൽ 18 വരെ തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധിയും പരിസരവും ഒപ്പം മാനവീയം വീഥിയും വേദിയായി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷമാണ് തിരുവനന്തപുരത്ത് നാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചത്. കനകക്കുന്ന് നിശാഗന്ധി മാനവീയം വീഥി എന്നിവിടങ്ങളിലാണ് ഈ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 10 സംസ്ഥാനങ്ങളിൽ നിന്ന് 500-ലധികം കലാകാരന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പുതുതലമുറയ്ക്ക് നമ്മുടെ നാടിന്റെ നാടൻ കലാപാരമ്പര്യങ്ങളെയും നാട്ടറിവുകളെയും നാടൻ വിനോദങ്ങളെയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരാണ്, 500-ഓളം പ്രതിഭകളാണ് ഈ 4 ദിവസത്തെ ഈ കലാസംഗമത്തിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം ഈ നാട്ടിലെ ജനങ്ങളെ പരിചയപ്പെടുത്തുക, നമ്മുടെ നാടിൻ്റെ സംസ്കാരം ജനങ്ങളെ പരിചയപ്പെടുത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരമൊരു മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. നാടോടി കലാരൂപങ്ങൾ പലതും സംസ്കാരവും ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ആ സംസ്കാരവും ജീവിതവുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് നാടിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം കലാരൂപങ്ങൾക്ക് ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു വേദി ഒരുക്കണം എന്ന് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ 4 ദിവസത്തെ മേള ഈ കനകക്കുന്നിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിശാഗന്ധിയിലും കനകക്കുന്നിലുമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം, സാഹിത്യം, കല, സംസ്കാരം തുടങ്ങി സമസ്ത മേഖലകളിലും ആധുനിക മനുഷ്യൻ നേടിക്കൊണ്ടിരിക്കുന്ന അറിവുകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ആദ്യ ചവിട്ടുപടിയായ നാടോടി കലകളുടെയും നാടോടി വഴക്കങ്ങളുടെയും ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ പ്രചോദനമേകുന്ന ഈ നാടോടി കലാസംഗമം കാണാൻ വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത്. തിരുവനന്തപുരത്ത് നടക്കുന്ന ദേശീയ നാടോടി കലാസംഗമത്തിന്റെ മുഖ്യവേദിയായ കനകക്കുന്നിൽ ഒട്ടനവധി വിദേശികൾ എത്തിച്ചേരുന്നുണ്ട്. തായ്വാനിൽ നിന്നുള്ള ഒരു സഞ്ചാരി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ഹലോ, വെൽക്കം ടു കേരള. സോ മേ ഐ നോ യുവർ നെയിം? എവ്രോൻ. So how do we came to know about this program? From the internet. Okay. Are you interested in the folk art forms of India and other countries? Yeah, very famous. Not only India, Kerala, like the whole South India. Yeah, it's very interesting and even similar to some of the Eastern Asian folklore arts. So are you planning to watch all this? Yeah, I think so. നഗരവാസികൾക്ക് ഗൃഹാതുര സ്മരണകളായി മാറിയ അന്തിച്ചന്തയും നാടൻ ചായക്കടയും ബീഡി തെറുപ്പും കുട്ടാവട്ടി നിർമ്മാണവും മൺപാത്ര നിർമ്മാണവും ഒക്കെ ഈ നാടോടി കലാസംഗമത്തിന് കൂടുതൽ ചാരുത നൽകി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കേരളത്തിലെ യുവജനങ്ങൾക്ക് ഇപ്പോൾ ഈ രാജ്യത്ത് അന്യം നിന്നു പോകുന്ന ഒരു നാടോടി കലകൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിക്കുന്ന ഒരു മേളയാണ് നാടോടി കലാസംഗമം. കഴിഞ്ഞ വർഷമാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. ഈ ആരംഭിച്ച കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കുറച്ച് ജമ്മു കാശ്മീരിൽ നിന്ന് ഉൾപ്പെടെ കുറേ ആർട്ടിസ്റ്റുകളെ കിട്ടിയിരുന്നു. അതിൻ്റെ അത് നടത്തിയതിൻ്റെ പ്രചോദനം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷം ഞങ്ങൾ 10-ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് 500-ഓളം നാടോടി കലാകാരന്മാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കുഗ്രാമങ്ങളിൽ നിന്നാണ് ആൾക്കാരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അവരെ ഈ കേരളത്തിലെ യുവജനങ്ങളുമായി പരിചയപ്പെടുത്തുന്നതിനായി 10 ഓരോ ജില്ലയിൽ നിന്നും 10 പേരെ വീതം യുവജന ക്ലബ്ബുകൾ മുഖേന സെലക്ട് ചെയ്ത് ഇന്നിവിടെ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ കലാസംഗമം യുവജനങ്ങളിലൂടെ എല്ലാ നാടൻ കലകളും
പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതിനായി കേരളത്തിലെ തന്നെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വെള്ളരി നാടകത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിനു മുമ്പ് ഈ മണ്ണാത്തി തെയ്യം ഏകാംഗ നാടകം ഇവിടെ അവതരിപ്പിച്ചു. അത് ശരി, തീർച്ചയായും അത് ഇവിടെ അന്നിവിടെ എത്തിയ എല്ലാവരും അത് നന്നായി ആസ്വദിച്ചു. യുവാക്കൾക്ക് അതൊരു വളരെ പ്രചോദനം നൽകുന്ന ഒന്നായിരുന്നു. സമകാലിക സംഭവങ്ങളും പ്രകൃതിയും കൃഷിയും എല്ലാം ഉൾപ്പെടുത്തി യുവജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിച്ച ആ ഒരു പരിപാടിക്ക് നല്ലൊരു ഇത് കിട്ടിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യുവജനങ്ങളെ ഇതിലേക്ക് ഈ ഈ നാടൻ കലകളിലൂടെ നമ്മുടെ നാടിൻ്റെ പ്രകൃതി, അതിൻ്റെ ഭംഗി, അതിൻ്റെ സംരക്ഷണം ഇതിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം കൂടി ഞങ്ങൾ ഈ നാടോടി സംഗമം സംഘടിപ്പിക്കുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിനായി അടുത്ത വർഷം ഞങ്ങൾ കുറച്ചുകൂടി കൂടുതലായി ഇതിന് ഒരു സെമിനാർ, 3 ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാർ ഉൾപ്പെടെ നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 500 നാടോടി കലാകാരന്മാരാണ് ഇക്കുറി വിവിധ കലാപരിപാടികളുമായി എത്തിയത്. ധാർ മണലാരണ്യത്തിന്റെ ചൂടും ചൂരുമുള്ള നാടൻ പാട്ടുകളിലൂടെയും സൂഫി സംഗീതത്തിലൂടെയും അന്താരാഷ്ട്ര പ്രശസ്തനായ രാജസ്ഥാന്റെ മണിമുത്ത് മമ്മേ ഖാൻ ആയിരുന്നു മുഖ്യ ആകർഷണം. केरल में आपका हार्दिक स्वागत है सभी केरल वासियों की तरफ से. केरल में तो वैसे मेरे 7-8 बार आ चुका हूँ. इम्पैक्ट त्रिवेंद्रम आई प्लेड लाइक 3-4 टाइम. आई प्लेड फॉर स्वरलयम 2 टाइम्स. एम ए बेबी इज अवर गुड फ्रेंड एंड वी डिड वंस विद यशुदास, चित्रा सिंह जी, सुरेश वाडेकर जी. वी हैव डन हियर. ओके, ये सुन के तो बहुत अच्छा लगा होगा हमारे दर्शकों को. तो हमने सुना है कि आपका जन्म ऐसे परिवार में हुआ था जहां वो 15 पीढ़ियों से जो लोग गायक है. तो आपके पहले गुरु रहे हैं आपके पिताजी जो मशहूर गायक थे. तो अपने परिवार और पिताजी के बारे में थोड़ा. एक्चुअली आई बिलोंग फ्रॉम मांगनियार कम्युनिटी. मांगनियार ए म्यूजिशियन कम्युनिटी हु लिव्स इन राजस्थान एंड सिंगिंग म्यूजिक सिंस मोर देन 15-16 जनरेशंस. तो मैंने अपने वाले सब से ही सीखा बचपन में. Even in fact I don't know ki main kab seekh gaya. Okay, thank you so much sir. Maro karo sadan pa yaaro hindustan. आभुनी बना गो हमारे देश देने सदे. आभुनी बना गो हमारे देश. ये बात पधारो जा आवो नी पधारो.
राज कपूर साहब ने बोला था, द सो हैज टू गो, सो को चलना ही पड़ेगा. एंड आई होप आप सब लोग समझ रहे हैं, क्योंकि केरला, इट्स माय फिफ्थ सिक्स टाइम हियर, फोक फेस्टिवल आई एम डूइंग फर्स्ट टाइम. आई एम वेरी ग्लैड, वेरी हैप्पी कि वी ब्रिंग आवर फोक फ्रॉम राजस्थान टू केरला. इट्स वेरी फार, यू नो, बट ओनली डिस्टेंस वो है, चलने वाला फार है, म्यूजिकली फार नहीं है हम लोग. इट्स टुडे, इट्स माय 17th ट्रेवल डेट बैक टू बैक फ्रॉम 1st February, एंड इट्स आई थिंक अराउंड 14th or 15th शो. I don't want to hide anything from you guys, because Ali Akbar Khan sahab ne bola tha ki audience meri mai baap hai, mere mai baap tere mata pita hai, aap meri jaan ho. So I don't want to hide anything, but aaj jo bhi jitna bhi main ga raha hu, because of you guys. You can see ki main hardly I can talk, but I am singing. Thank you very much. I love you. एक फोक गाना है, गाने के बोल है, बोले तो मीठो लागे, हंसे तो प्यारो लागे,
It's a love song between girl and boy, between husband and wife. Ki girl apne boyfriend ko kya bolti hai? Ab Valentine night abhi gaya hai. It was just I think 3 days back. Hai na? And then wife say to her husband, when you speak, you are so sweet. Then you smile. You are looking so sweet. That's meaning of this word. Bole to meetho means sweet. Pyaro means pyar. Okay? All right? It was my first show in Kerala. And we had a quite tour. The one driver, always, he was, I forgot his name. Are something, Aras Babu. मैंने बोला यार इतना हम यहाँ पर ट्रेवल कर रहे हैं, प्लीज टीच मी वन सॉन्ग. तो उन्होंने मुझे एक गाना सिखाया था, द सुंदरी सुंदरी उन रिंगवा नाले आड़े ताली मंगलम, सुंदरी सुंदरी नाले आड़े ताली मंगलम, सुंदरी म्यूजिक का लैंग्वेज, म्यूजिक का एक ही लैंग्वेज है, संगीत ही लैंग्वेज है. बोले तो मिठो लागे हंसे तो प्यारो लागे, बोले तो मिठो लागे हंसे तो प्यारो लागे, बोले तो मिठो लागे हंसे तो प्यारो लागे, बिछोड़ो सोवे मरे आंगन. बोले तो मिठो लागे हंसे तो प्यारो लागे, बोले तो मिठो लागे छोड़ो तो वे मोरे आगे. ओ सावली सूरत जेड़ो जानियो मारो, ओ सावली सूरत जेड़ो जानियो मारो, छोड़ो तो वे मोरे आगे, छोड़ो तो वे मोरे आगे. बोले तो मिठो लागे हंसे तो प्यारो लागे, बोले तो मिठो लागे हंसे तो प्यारो लागे, हंसे तो प्यारो लागे, छोड़ो तो वे मोरे आगे. हो सावणी सूरत जेड़ो मारो, सावणी सूरत जेड़ो जानियो मारो, छोड़ो तो वे मोरे आगे. बोले तो मिठो लागे हंसे तो प्यारो लागे, बोले तो मिठो लागे सुनाओ तो प्यारो लागे. मैंने आपका गाना गाया है, अब आपको मेरा गाना गाना पड़ेगा. आर यू रेडी? आई हैव सॉन्ग योर सॉन्ग, यू हैव टू सिंग माय सॉन्ग. 1 2 3 4 बोले हंसे बोले क्या यार, एशिया का आई थिंक द थर्ड लैंग्वेज आपका लैंग्वेज जो है इतना डिफिकल्ट है वो मैंने गा लिया. अमर आई बोले तो मीठो लागे हंसे तो प्यारो लागे, बस बोले हंसे बोले हंसे बोले हो लागे हंसे प्यारो लागे, सब साथ में
लागे बोले तो मिठो लागे हसे तो प्यारो लागे बोले तो मुरे मोरे आगे हम अभी मैं आपके साथ में हूं उन रुन मुन ना बोले हंसे तो साथ में वन टू थ्री फोर छोड़ो सो मैं मर വങ്കനാടിന്റെ തേനൂറുന്ന ബൗൾ സംഗീതവുമായി എത്തിയ ഗൗതം ദാസ് ബൗളും സംഘവുമായിരുന്നു മറ്റൊരു പ്രധാന ആകർഷണം. ও গয়ু তলা যে আমারি মন গুরু গো উতলা যে আমারি মন আর তাই না পারি কিছুই এখন আমি এদিক ওদিক চেয়ে দেখি ধীরে যে বেলা গড়ায় গুরু গো সাধের দোতরায় ও গো সুর বেঁধে দাও গুরু আমায় সাধের দোতরায় ও গো সুর বেঁধে দাও গুরু আমায় সাধের দোতরায় যন্ত্র যদি বেসুর বাজে ও গুরু গো তাই যন্ত্র যদি বেসুর বাজে বলো ভাব জাগে কি হৃদয় মাঝে আবার ভাবনা এলে কেমন করে ভাবনা এলে কেমন করে ও গো গানকে তোমায় শোনাই গুরু সাধের দোতরায় ও গো সুর বেঁধে দাও গুরু আমায় এই সাধের দোতরায় Thank you.
আশানন্দ নই তো বলে বলো এ সুরে বাঁধো মন একটা রে ও গুরু গো গুরু গো আয় আশানন্দ নই তো বলে বলে এ সুরে বাঁধো মন একটা রে আবার ওই সুরেতে পারে বারে তাই ওই সুরেতে পারে বারে ও গো তোমার ভজন প্রাণ মাতাই গুরু গো সাধের দোতরায় ও গো সুর বেঁধে দাও গুরু আমায় এই সাধের দোতরায় লাগে আমার মন আ ও লাগে আমার মন তাই না পারি কিছুই এখন তাই উতলাগে ও গুরু গো উতলাগে আমার মন তাই না পারি সাধে